അപ്പൊ ഈ ടാലന്റ് യഥാർത്ഥത്തില് ജോജി ചേട്ടൻ ആദ്യമേ തിരിച്ചറിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാവുന്നതാണ്. ഒരു ദിവസം ഇറങ്ങി ഉറങ്ങി കിടക്കുമ്പോഴാണ് എനിക്ക് ആ ടാലന്റ് മനസ്സിലായത്. തീർച്ചയായിട്ടും ഞങ്ങള് കൊറേ കഥകൾ ഡിസ്കഷനിലുണ്ട്. അതിലിനി സാറ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. അപ്ഡേറ്റഡ് ആണ് ഈ മനുഷ്യൻ. അത് നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറമാണ് ഇയാളുടെ മനസ്സിൽ സിനിമ. ബാക്കി ഒരു കാര്യത്തേക്ക് ഒരിക്കലും മണ്ണാൻ കിട്ടും. അന്നും ഇന്നും ഞാനെന്ന് പറയുന്ന മനുഷ്യനെ തന്നെയാണ്. ഇതാ ഈ നല്ല മനുഷ്യൻ. എന്റെ അടുത്ത് എപ്പോഴും പറയും പുള്ളിയുടെ ഒരു റിഫ്ലക്ഷനാണ് ഞാനെന്ന് പറയും. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഇവൻ അവിടെ ഇട്ട് ഇടിക്കും എന്നൊക്കെ പറഞ്ഞ് നിലത്തിട്ട് ഇടിക്കണം. ദൈവമേ, ഇവൻ ആളെ കൊമ്പത്താണോ തിരിച്ചു വരാൻ പോണേന്നുള്ളത്. കാരണം അവൻ വെറുതെ പറഞ്ഞാൽ ഇടിക്കും പറഞ്ഞ് ഇടിക്കുന്ന ആള് തന്നെയാണ്. അയാൾ ചെയ്യുന്നു പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. ഞങ്ങൾ തമ്മിൽ വളരെ ചെറിയ പ്രായ വ്യത്യാസമേ ഉള്ളൂ. കണ്ടാ അപ്പനെ മോനെ കണക്ക് തോന്നുമെങ്കിലും ആരായിരുന്നു ഏറ്റവും വലിയ എതിരാളി? ശോഭയായിരുന്നോ? ജുനൈസ് ആയിരുന്നോ? അതായത് നമ്മളെ തോപ്പിക്കുന്നവരോട് മത്സരിക്കാനാണ് എപ്പോഴും ഇഷ്ടം. അഖിലേ നിലത്തിക്കടാ, സോറി, ഒരു ഗ്യാപ് കണ്ടപ്പോ ഗോൾ അടിക്കാൻ നോക്കിയതാ.